കോഴിക്കോട് പൊക്കുന്നിൽ ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചു പന്തീരാങ്കാവ് സ്വദേശി സി പി അർഫാത്തിനാണ് മർദ്ദനമേറ്റത് കോവിഡ് ബാധിതന്റെ മൃതദേഹം പ്രോട്ടോകോൾ ലംഘിച്ച് കുളിപ്പിക്കുന്നത് ചോദ്യം ചെയ്ത ഡ്രൈവറെ നാട്ടുകാർ മർദ്ദിക്കുകയായിരുന്നു വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് വി എസ് രഞ്ജിത്ത് എന്താണ് സംഭവിച്ചത് സുജയ ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു എന്ന ഒരു പരാതിയെ തുടർന്നാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർ പരാതി പറയുന്നത് ഇത് തുടർച്ചയായി കോവിഡ് രോഗികളുടെ കോവിഡ് ബാധിതരുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പാക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് കൊടുത്തുവിടുന്നത് അതും സൗജന്യമായി മെഡിക്കൽ കോളേജ് ഏർപ്പാടാക്കുന്ന ആംബുലൻസിൽ അതത് ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ അവിടെ നാട്ടുകാരും വീട്ടുകാരും ഈ മൃതദേഹം കുളിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അത് മതാചാര പ്രകാരം കുളിപ്പിച്ച ശേഷം മാത്രമേ സംസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ ഡ്രൈവർമാർ നിസ്സഹായരാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർമാരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കം പതിവാണ് പലപ്പോഴും അത് മർദ്ദനത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോകാറുണ്ടെന്ന് പറയുന്നു ഇന്ന് കോഴിക്കോട് പൊക്കുന്ന കോന്തനാരിയിൽ വെച്ചിട്ടാണ് ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റിരിക്കുന്നത് കോവിഡ് ബാധിതനായ ഒരാളുടെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി അതായത് പതിവ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയ മൃതദേഹം ഈ ശ്മശാനത്തിലെത്തിയപ്പോൾ അവിടെ നാട്ടുകാർ ഇത് കുളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് പാക്ക് ചെയ്ത മൃതദേഹം അഴിക്കാനോ തുറക്കാനോ പാടില്ല അത് പ്രോട്ടോകോൾ ലംഘനമാണ് അത് മെഡിക്കൽ അവിടുത്തെ ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ ഈ ഡ്രൈവറെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഡ്രൈവറുടെ തോളലിന് പരിക്കേറ്റിട്ടുണ്ട് സാരമായ മർദ്ദനമാണ് എന്നാണ് ഡ്രൈവർ പറയുന്നത് ഇത് സർക്കാർ തലത്തിൽ തന്നെ ഇടപെടൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്നും ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു വി എസ് രഞ്ജിത്ത് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണവും ലഭ്യമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിലേക്ക് പോകാം നിങ്ങൾക്ക് പ്രോട്ടോകോൾ ചെയ്യാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് അവരെ കൈ പിടിച്ച് തിരിക്കതും തലക്കും കുത്തി കൈയിൻ്റെ ഷോൾഡറിനും കുത്തി അപ്പോൾ നല്ല പരിക്കുണ്ട്